പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ ഒരു വേറെ ലെവൽ വീഡിയോ ആണ്. ഒരു കിഡ് സാധനം നമ്മുടെ കയ്യിലുണ്ട്. പ്രൊഡക്റ്റ്. സോ നമുക്ക് ആ സാധനം അൺബോക്സ് ചെയ്തിട്ട് ആ സാധനം ഒരു കുക്കിങ്ങിൻ്റെ സാധനമാണ്. ഫുഡാണ്, ഫുഡ് ഐറ്റം ആണ്. അപ്പോൾ നമുക്കത് ചെയ്യാം. ഞാൻ അധികം നല്ല കണ്ടൻ്റ്, ഇത് നല്ലൊരു കണ്ടൻ്റാണ്, നല്ല വീഡിയോ ആണ്. അതുകൊണ്ട് ഈ സാധനം ഞാൻ അധികം നീട്ടി വലിച്ച് ബോറടിപ്പിക്കുന്നില്ല. നേരം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. യെസ്, നമ്മുടെ പേപ്പർ സാധനത്തിൽ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് തൊട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ എനിക്ക് തൊട്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇതിനകത്ത് മുകളിൽ നാലെണ്ണമുണ്ട് മുകളിൽ. അങ്ങനെയാണ് തൊട്ടിട്ട് മനസ്സിലാവുക. നമുക്ക് പുളിച്ചിട്ട് അറിയുന്നത് എത്ര എണ്ണം ഉണ്ടെന്ന്. എന്തായാലും ഇത് രണ്ടെണ്ണമായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ മൂന്നെണ്ണമാണ്, നാലെണ്ണമാണെങ്കിലും ഇതിൻ്റെ അടിയിലും വേറൊരു സാധനം കൂടി ഉണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് വിലയും കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് റാമൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ്. ന്യൂ മസാല നൂഡിൽസാണ്, പുതിയ മസാല നൂഡിൽസാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിലപ്പോൾ 8 എണ്ണം ഉണ്ട്, 8 in 1 pack. പിന്നെ ഇതിന് മസാല ഫ്ലേവേർഡ് നൂഡിൽസ് ഇംപ്രൂവ് ബ്ലെൻഡ് ഇൻ 15 spices. 15 spices ആണ് ഇതിൻ്റെ മസാലയിൽ വരുന്നത്. പിന്നെ ഇത് വിലയും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ വില എവിടെയാ. അപ്പോൾ പിന്നെ വില നോക്കാം. നമുക്ക് വില നോക്കുകയാണെങ്കിൽ വില എന്തെവിടെ 91 ആണ് പറഞ്ഞിരിക്കുന്നത്. 91 രൂപയാണ്, 91 രൂപയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇൻസ്റ്റൻറ്റ് നൂഡിൽസാണ് ഇത്. കണ്ടൻസ് നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റൻറ്റ് നൂഡിൽസാണ്. പിന്നെ അപ്പോൾ പറഞ്ഞ ഇതിൽ 8 എണ്ണമുണ്ട്, അത്രയൊക്കെ തന്നെയുണ്ട്. ഇതിൽ പിന്നെ ഉണ്ടാക്കുന്ന രീതികളൊക്കെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കാൻ വരെ തന്നെയാണത്. ഇതിലെ അളവൊക്കെ തന്നിട്ടുണ്ട്. എന്തൊരു നേരം ബോയില് അങ്ങനെ ടീ കപ്സ് ഓഫ് വാട്ടർ അങ്ങനെ 230 ml ആഡ് ചെയ്യാറാമൻ ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് അങ്ങനെ അങ്ങനെ കുറേ സാധനങ്ങൾ തന്നിട്ടുണ്ട്. സോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പോൾ നേരെ നമുക്ക് ഉണ്ടാക്കാം. ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇത് പൊട്ടിക്കണം. സോ ഇത് നമ്മൾ ഇവിടെ പാത്രമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് നേരെ വഹിക്കാണ്ട് പൊട്ടിക്കാം. പൊട്ടി ഇവിടെ നിന്ന് പൊട്ടിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നിനെ അത് കത്രി വെച്ച് പൊട്ടിക്കാം. ഇതിങ്ങനെ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് കത്രി എടുക്കാം കേട്ടോ. സോ ഗൈസ്, നമ്മളിത് കത്രിയല്ല കത്തിയാണ് കിട്ടിയത്. അപ്പോൾ കത്തി എടുത്തിട്ടുണ്ട്. സോ നമുക്കിത് എന്തായാലും കുത്തി പൊളിക്കാം അതിനെ. കുത്തി പൊളിച്ച് നമ്മളിത് ഇവിടെ തുറന്നിട്ടുണ്ട്. സോ ഇന്ന് നമ്മളിതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു അതിൽ പറഞ്ഞ റാമൻ നൂഡിൽസിൻ്റെ ഒരു കട്ട കിട്ടിയിട്ടുണ്ട്. ഒരു ഇത് സ്ക്വയറാണോ സർക്കിളാണോ എന്ന് പറയാറായിട്ടില്ല. സ്ക്വയറാണ് കേട്ടോ. അപ്പോൾ സ്ക്വയറാണ് സംഭവമുള്ള അല്ലേ. നോക്കുകയാണെങ്കിൽ ഒരു സ്ക്വയറാണ് സംഭവമായിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മസാലയുടെ പാക്കറ്റിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, അതെ നമ്മുടെ മസാലയുടെ പാക്കറ്റാണുള്ളത്. ഇതിപ്പോൾ 8 എണ്ണം കേട്ടോ. അതെ, വളരെ നീണ്ടൊരു സാധനം. 1, 2, 3, 4, 5, 6, 7 8 എണ്ണം. നമുക്ക് എന്തായാലും ഇത് ഉണ്ടാക്കാമല്ലോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നാണത്. പൊട്ടിക്കുമ്പോൾ ഒരു വല്ലാണ്ട് പൊടിഞ്ഞിട്ടാട്ടോ. കുറേയൊക്കെ നേരം പൊടിഞ്ഞ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാട്ടെ, നമുക്ക് നേരത്തെ നമ്മുടെ കുക്കിങ്ങിലേക്ക് കിടക്കാം അല്ലേ, മേക്കിങ്ങിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് എന്ത്, ഇവിടെ ഫ്രൈ പാൻ എടുത്തു വെച്ചു. അപ്പോൾ നമുക്കതേ ഒന്ന് കത്തിച്ച് കൊടുക്കണം. ഇനി പാൻ ചൂടാവട്ടെ. സോ അളവ് നോക്കാൻ 230 ml ആണ് അവർ പറഞ്ഞത്. അങ്ങനെ അളവ് നോക്കിയിടാനൊക്കെ ഭയങ്കര പാടായതുകൊണ്ട് അളവ് നോക്കിയിട്ടുണ്ടെന്നില്ലേ. ഇതിൽ ഇത്തിരി ഒഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വേവിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെ കളയാം, അല്ലെങ്കിൽ ഓക്കെ ആണെങ്കിൽ അങ്ങനെ പൊക്കോളൂ. നമുക്ക് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ചൂടാവട്ടെ. നമ്മുടെ വെള്ളം വന്ന് ഇവിടെ തളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മാഗി അല്ല നമ്മുടെ ടോപ്പ് റാമിൻ്റെ നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഇവിടെ വലിയ സാധനം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ
ചെറിയ ചെറിയ കുഞ്ഞെ നുറുക്കി പീസിലിട്ട് നമുക്ക് ഈ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ലേസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് മറച്ചിട്ട് കൊടുക്കാം. അപ്പൊ ഇതെന്തായാലും വേവട്ടെ, അതുവരേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ വേവട്ടെ ഗൈസ്, വി ക്യാൻ വെയിറ്റ് ഫോർ സം ടൈം. സോ നേരത്തെ ഉടഞ്ഞിട്ടില്ലായിരുന്നു, അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക. ഉടച്ചു കൊടുക്കാൻ മീൻസ് അത് മറിച്ചിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞലിഞ്ഞ് താനെ ഇങ്ങനെ ആയിക്കോളും. വേറെ പ്രശ്നമില്ല, വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി കിടക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ വേവില്ല കറക്റ്റ് ആയിട്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇട്ടെടുക്കുക. അയ്യോ, ഇപ്പൊ എന്തായാലും ഇത് വേവട്ടെ. സോ ഗൈസ് നമുക്ക് ഇതിലേക്ക്, ഇതിപ്പോൾ ഏകദേശം വേവാറായിട്ടുണ്ട്, അപ്പോൾ വേവാറായിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളി മസാല ഉണ്ടോ. പിന്നെ ഇപ്പോൾ മസാല ചെയ്ത് കഴിഞ്ഞു, ഇനി നമുക്ക് ഇത് ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണം. സോ നമ്മൾ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലൈവ് വർക്കണ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് സെർവ് ചെയ്യാം. സോ നമ്മൾ സാധനം കറക്റ്റായി ഞാൻ സെറ്റായി, നമ്മൾ കുറച്ച് ഹോട്ട് സ്വീറ്റ് സോസിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. സോ നമ്മുടെ സാധനമൊക്കെ ഇവിടെ സെറ്റായി. നൂഡിൽസ് ഇതേ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ആയ് കഴിച്ചു നോക്കട്ടെ ടാസേ. അടിപൊളിയാണ്, രസമില്ലാത്ത സാധനം. പവർ മീൻസ് ഇത് ഒറ്റയ്ക്കായിട്ട് ഇങ്ങനെ ഓരോരോ ഇതായിട്ട് ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ ടേസ്റ്റ് ചെയ്തുകഴിഞ്ഞാൽ, കൂട്ടായിട്ട് ഇങ്ങനെ കോരിയെടുത്ത് ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ മസാലയുടെ ടേസ്റ്റ് ശരിക്കും അറിയണുണ്ട്. അപ്പം എന്താ വേണ്ടി ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ സെറ്റ് ചെയ്ത് ഞാൻ ഇടുന്ന ഇങ്ങനത്തെ വെറൈറ്റി വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കേടുണ്ടായിരിക്കും. കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം, ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. സോ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സോ ഇറ്റ്സ് മീ സൈനിങ് ഔട്ട് ഫ്രം യുവർ ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ സാറ്റിസ്ഫൈഡ് വേൾഡ് ഗൈസ്.